താജ്മഹൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ഓർമ്മ വരുന്നത്? ദി സിംബൽ ഓഫ് ലവ് അതാണോ? എന്നാൽ ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയ ഭാര്യയായ മുംതാസ് മഹലിന് വേണ്ടിയാണ് താജ്മഹൽ കെട്ടിയതെന്ന് നമുക്കറിയാം. എന്നാൽ എത്രാമത്തെ ഭാര്യയാണ് മുംതാസ് മഹൽ എന്നറിയാം? അതായത് ഷാജഹാന് 6 പ്രഥമ ഭാര്യമാരുണ്ടായിരുന്നു, ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ 6 പേര് പ്രഥമ ഭാര്യമാരായിരുന്നു. അതിൽ നാലാമത്തതാണ് മുംതാസ് മഹൽ. ഇനി ഒരു കാലത്ത് താജ്മഹൽ മുഴുവനായിട്ട് ബാംബൂസ്, അതായത് മുള കൊണ്ട് മൂടി വച്ചിരുന്നു. എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി മുംതാസ് മഹലിനെ താജ്മഹലിൽ അടക്കുന്നതിന് മുൻപ് വേറെ 2 സ്ഥലങ്ങളിൽ അടക്കിയിട്ടുണ്ട്. മൂന്നാമത് അടക്കിയതാണ് താജ്മഹലിൽ. ഇത് നിങ്ങൾക്കറിയാമോ? അപ്പോ നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിഡൻ സീക്രട്സ് ഓഫ് താജ്മഹലാണ്. സോ ഗൈസ് ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം പാർത്ഥൻ ദേവി. അപ്പോ ഷാജഹാനെ കുറിച്ച് പറയാം. ജഹാംഗീർ ചക്രവർത്തിക്ക് മൊത്തം 4 മക്കളാണ്. അങ്ങനെ രാജ്യം മുഴുവൻ ആരാണ് അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്നത്, അതായത് ജഹാംഗീർ ചക്രവർത്തിയുടെ കാലശേഷം ആരാണ് അധികാരത്തിൽ വരാൻ പോകുന്നതെന്ന് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തന്റെ 3 സഹോദരന്മാരെയും യാതൊരുവിധ ദയാദാക്ഷിണ്യങ്ങളും ഇല്ലാതെ കൊന്നു തള്ളിക്കൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഷാജഹാൻ ചക്രവർത്തി മുഗൾ എംപയറിന്റെ അധികാരത്തിലേക്ക് വന്നത്. ഷാജഹാൻ ചക്രവർത്തിയും മുംതാസ് മഹലും തമ്മിൽ കണ്ടുമുട്ടുന്നത് ഇരുവർക്കും 15 വയസ്സുള്ളപ്പോഴാണ്. ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഷാജഹാൻ ചക്രവർത്തി പറയാണ്, കൗമാരക്കാരനായ ഷാജഹാൻ പറയാണ്, ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടി ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ലോകത്തിൽ വെച്ച് ഏറ്റവും സുന്ദരി മുംതാസ് മഹൽ തന്നെയാണ്. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ ഷാജഹാനും മുംതാസും തമ്മിലുള്ള എൻഗേജ്മെന്റ് നടക്കുകയാണ്. അതായത് ഇവൾക്ക് ഇവൻ എന്ന് പറഞ്ഞ് ഉറപ്പിച്ചു വെക്കുകയാണ്. പിന്നീട് 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും തമ്മിലുള്ള കല്യാണം നടന്നത്. ഈ ഷാജഹാൻ മുംതാസിന്റെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് 3 കല്യാണം കഴിച്ചിട്ടുണ്ട്. ഷാജഹാൻ മുംതാസിന് കല്യാണം കഴിച്ചതിന് ശേഷവും ധാരാളം കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇനി ഈ കല്യാണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും സാധാരണ കല്യാണങ്ങളല്ല. പണ്ടത്തെ രാജാക്കന്മാര് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം വരുമ്പോൾ ചെയ്യുന്ന കാര്യം, അല്ലെങ്കിൽ 2 നാടുകൾ തമ്മിലുള്ള യുദ്ധം വരുമ്പോൾ ചെയ്യുന്ന കാര്യം, അപ്പുറത്തെ ഒരു രാജകുമാരുണ്ടെങ്കിൽ ആ രാജകുമാരി ഇപ്പുറത്തെ രാജകുമാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. അപ്പൊ എന്തായി, അവർ തമ്മിൽ ബന്ധുക്കളായി, ബന്ധുക്കൾ തമ്മിൽ നോ യുദ്ധം. അതുകൊണ്ട് അങ്ങനെയായിരുന്നു പണ്ടത്തെ കല്യാണം. ഏതെങ്കിലുമൊക്കെ ദേശങ്ങൾക്കോ നാടുകൾക്കോ എന്തെങ്കിലും തമ്മിൽ ശണ്ട ഉണ്ടെങ്കിൽ അവർ ഒരു കല്യാണം കഴിപ്പിക്കും. അതോടെ ആ ഒരു പ്രശ്നം മാറും. പിന്നെ കല്യാണം കഴിയുമ്പോൾ ഈ ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ രാജകുടുംബവും ഇവരുടെ കൂടെ നിൽക്കും. അങ്ങനെ അങ്ങനെ ബന്ധങ്ങൾ തമ്മിൽ ദൃഢപ്പെടുത്തും. ഇനി ഷാജഹാന്റെ എംപയർ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു സാമ്രാജ്യം തന്നെയായിരുന്നു. ദി റിച്ചസ്റ്റ് കിങ് അതാണ് ഷാജഹാൻ. റിച്ചസ്റ്റ് കിങ് എന്നാണ് ഷാജഹാനെ അറിയപ്പെടുന്നത്. ഷാജഹാന്റെ ഖജനാവിൽ ധാരാളം സ്വർണം, വൈഡൂര്യം, നാഗമാണിക്യം, വജ്രം, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഷാജഹാനെ നോട്ടമിട്ടിട്ടുണ്ട്. അതായത് ഈ രാജ്യം, ഈ ഒരു എംപയർ കീഴടക്കാൻ പലരും ശ്രമിക്കും. അതുകൊണ്ടാണ് ഷാജഹാൻ ധാരാളം കല്യാണങ്ങൾ കഴിച്ചത്. എന്നാൽ എത്ര കല്യാണം കഴിച്ചാലും ഷാജഹാന്റെ പ്രിയ പത്നി മുംതാസ് തന്നെയായിരുന്നു. കാരണം ബാക്കി ഭാര്യമാരിൽ ഷാജഹാൻ ഉണ്ടായിരുന്നത് 1 ഉം 2 ഉം മക്കളാണ്. എന്നാൽ മുംതാസിന് ഷാജഹാനിൽ ഉണ്ടായത് 14 മക്കളാണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എത്ര സ്നേഹം ഉണ്ടെന്നുള്ളത്. അപ്പോ 14 മക്കള് ഷാജഹാനും മുംതാസിനും ഉണ്ടായിരുന്നു. ഇതിൽ 14-ാമത്താണ് ഷാജഹാനും മുംതാസിനും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. ബാക്കി 13ഉം ആൺകുഞ്ഞുങ്ങളായിരുന്നു. ഇനി 14-ാമത്തെ പ്രസവത്തിലാണ് മുംതാസ് മകൻ മരിക്കുന്നത്. മുംതാസ് മരിക്കുന്ന സമയത്ത് ഷാജഹാൻ ആഗ്രയിൽ ഉണ്ടായിരുന്നില്ല. ഷാജഹാൻ ബുർഹാൻപൂർ എന്നൊരു സ്ഥലത്തായിരുന്നു. കാരണം ഷാജഹാൻ നൈബർ കൺട്രി, അതായത് അയൽ രാജ്യത്തെ സപ്പോർട്ട് ചെയ്ത് യുദ്ധത്തിന് പോയതാണ്. 30 മണിക്കൂറോളം പ്രസവ വേദന വന്നാണ് മുംതാസ് മഹൽ മരിക്കുന്നത്. എന്നാൽ കുഞ്ഞിന് യാതൊരു തര പോറലുകളും ഏൽക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതറിഞ്ഞ്, അതായത് ബുർഹാൻപൂരിലെ ക്യാമ്പിലായിരുന്നു ഷാജഹാൻ, ഷാജഹാൻ മുംതാസ് മരിച്ചു എന്നറിഞ്ഞ് വളരെയധികം വിഷമത്തിലാവുകയാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധം മതിയാക്കി, അതായത് യുദ്ധത്തിന്റെ ചുമതല തന്റെ കമാൻഡോസിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, അതായത് തന്റെ സേനകൾക്ക് കൊടുത്തിട്ട് തിരിച്ച് ഷാജഹാൻ ആഗ്രയിലേക്ക് പോവുകയാണ്. അങ്ങനെ ആഗ്രയിലേക്ക് ഷാജഹാൻ എത്തി. മുംതാസിന്റെ കബറടക്കമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഷാജഹാൻ വളരെ വിഷമത്തിൽ മാസങ്ങളോളം രാജ്യകാര്യങ്ങളും വിട്ട്, രാജ്യകാര്യങ്ങളിൽ ഇടപെടാതെ മാസങ്ങളോളം ഒരു റൂമിനകത്ത് അടച്ചിരിക്കുകയാണ്. മാസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ ഷാജഹാനെ കണ്ട് എല്ലാവരും ഞെട്ടി. അതായത് ലോകം മുഴുവൻ വാഴ്ത്തിപ്പാടിയ, യുവത്വമുള്ള രാജാവെന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടിയ
സുന്ദരൻ എന്ന് എല്ലാവരും വാഴ്ത്തി പാടിയ ഒരു രാജാവ്. ഇപ്പോ ആകപ്പാടെ കൂനിക്കൂടി, വൃദ്ധനെ പോലെ താടിയും മുടിയൊക്കെ വളർത്തി, മുടിയൊക്കെ നരച്ച് പുറത്തിറങ്ങി, എല്ലാവരും പുള്ളിയെ കണ്ണു ഞെട്ടി. അങ്ങനെ നമ്മളെ മുംതാസിനെ അടക്കിയത് ബുർഹാൻപൂരിലെ ഒരു കോട്ടയിലാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതായത് തുടർച്ചയായിട്ട് ഒരു വർഷം കൊണ്ട് അവിടെ യുദ്ധമാണ്. അങ്ങനെ ഷാജഹാൻ ഒരു തീരുമാനം പറയാണ്, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസിനെ ഒരു ചെറിയ കോട്ട, ബുർഹാൻപൂർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ചെറിയ കോട്ടയിൽ അടക്കിയിരിക്കുന്നതിനോട് എനിക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. അവളെ അടക്കേണ്ടത് അല്ലെങ്കിൽ അവള് ഇവിടെയാണ് വേണ്ടത്, അതായത് ആഗ്രയിലാണ് അവളെ അടക്കേണ്ടതെന്ന് ഒരു തീരുമാനം പറയാണ്. അത് കഴിഞ്ഞ് തന്റെ ഒരു മകൻ, അതായത് 14 മക്കളിൽ ഒരു മകനെ വിളിച്ചിട്ട് പറയാണ്, നീ എത്രയും പെട്ടെന്ന് ബുർഹാൻപൂരിൽ നിന്നും അമ്മയുടെ മൃതദേഹം ആഗ്രയിലേക്ക് കൊണ്ടുവരണം, അതായത് അങ്ങനെ പറയാണ്. അത് കഴിഞ്ഞ് ഷാജഹാനും മക്കളൊക്കെ കൂടെ നേരെ ബുർഹാൻപൂരിൽ പോയി. അങ്ങനെ മകൻ മുംതാസിന്റെ ബോഡി ഒരു സ്വർണ പെട്ടിയിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചുകൊണ്ട് ആഗ്രയിലേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നാൽ ഷാജഹാൻ ബുർഹാൻപൂരിൽ തന്നെ തങ്ങി യുദ്ധം കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ മാസങ്ങൾ നീണ്ട യുദ്ധത്തിൽ ഷാജഹാനും പടയും എല്ലാവരും ജയിക്കുകയാണ്. ഷാജഹാന്റെ പക്ഷത്തിനൊരു വലിയ വിജയം നേടിക്കൊടുക്കുകയാണ്. അങ്ങനെ ഷാജഹാൻ വീണ്ടും തിരിച്ചു പോവുകയാണ് ആഗ്രയിലോട്ട്. അങ്ങനെ ആഗ്രയിൽ ഓൾറെഡി താജ്മഹലിനടുത്ത് ഒരു സ്ഥലത്ത് തന്നെയാണ് മുംതാസിന് അടക്കിയിട്ടുള്ളത്. അങ്ങനെ ഡൽഹിയിലെത്തിയ ഷാജഹാൻ തന്റെ മക്കളോട് തന്റെ യഥാർത്ഥ പ്ലാൻ എന്താണ്, ഷാജഹാന്റെ പ്ലാൻ എന്ന് വ്യക്തമാക്കിയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മുംതാസിന് വേണ്ടി ഒരു കെട്ടിടം, താജ്മഹൽ എന്നൊരു വലിയ കെട്ടിടം താൻ കെട്ടാൻ പോകുന്നു എന്ന് മക്കളോട് പറയാണ്. ഇനി താജ്മഹൽ കെട്ടാൻ പോവാണ്, അതായത് താജ്മഹൽ കെട്ടാനായിട്ട് ടോട്ടലായിട്ട് 22 വർഷങ്ങളാണ് എടുത്തത്, 22 വർഷം. അതായത് താജ്മഹലിന് തറക്കല്ലിട്ടത് മുതൽ അവിടുത്തെ ഗാർഡന്റെ പണി ഫിനിഷ് ചെയ്യുന്നത് വരെ എടുത്തത് 22 വർഷങ്ങളാണ്. ഇനി താജ്മഹലിന്റെ നിർമ്മാണത്തിനായിട്ട് ഷാജഹാൻ പല പല രാജ്യങ്ങളിൽ നിന്നും, അതായത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും വളരെ വിലപിടിപ്പുള്ള മാർബിളും കല്ലുമൊക്കെയാണ് കൊണ്ടുവന്നത്. ഇനി മെയിൻ ആയിട്ട് ഒരു ആർക്കിടെക്ചർ അല്ല ഉള്ളത്, അതായത് ഒരു പണിക്കാരൻ, അതായത് ഒരു മെയിൻ എഞ്ചിനീയർ അല്ല ഉള്ളത്, 7-8 പേരുണ്ടായിരുന്നു. ഇവരെയൊക്കെ കൊണ്ടുവന്നത് ഷാർജ, ചൈന, രാജസ്ഥാൻ, പേർഷ്യ, ഈജിപ്ത് ഇങ്ങനെയുള്ള പല പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന 7-8 മെയിൻ ആർക്കിടെക്ചേഴ്സ് ആണ് ഇതിൽ പണി ചെയ്തത്. ഇനി ഷാജഹാൻ മുംതാസിന് വേണ്ടി ഒരു താജ്മഹൽ കെട്ടുന്നുണ്ടെങ്കിലും അപ്പുറത്തെ സൈഡിൽ നിന്നും ഒരുപാട് പേര് കല്യാണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതായത് ഒരു സൈഡിൽ താജ്മഹൽ പണി നടക്കുമ്പോൾ അപ്പുറത്ത് പുള്ളി കല്യാണങ്ങൾ കഴിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പാർട്ട് ഓഫ് പൊളിറ്റിക്സ്, അതായത് ശത്രു രാജ്യം അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു എംപയറിന്റെ ശത്രുത മാറ്റാനാണ് ഇത്തരത്തിൽ കല്യാണങ്ങൾ കഴിക്കുന്നത്. ഫൈനലി താജ്മഹൽ കെട്ടാനായിട്ട് എത്ര ആളുകൾ വേണ്ടി വന്നു എന്ന് നോക്കിയാൽ 22,000 ആൾക്കാരാണ് താജ്മഹലിൽ പണിയെടുത്തത്. കൂടാതെ 1,000 ആനകളും 22,000 മനുഷ്യരുമാണ് ഈ ഒരു വലിയ താജ്മഹൽ പണി ചെയ്തത്. അതും 22 വർഷം കൊണ്ടാണ് താജ്മഹലിന്റെ പണി പൂർത്തിയായത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, ഈ താജ്മഹലിൽ കല്ലുകൾ അടുക്കി വയ്ക്കാൻ വേണ്ടി മാത്രം 1 വർഷത്തോളം എടുത്തു, അതായത് താജ്മഹലിന്റെ ചുവരുകൾക്ക് വേണ്ടി കല്ലുകൾ അടുക്കി വയ്ക്കാൻ വേണ്ടി മാത്രം എടുത്തത് 1 വർഷം. അങ്ങനെ 22 വർഷം കഴിഞ്ഞ് പണിയെല്ലാം പൂർത്തിയായി. ഇനി താജ്മഹലിൽ ഷാജഹാൻ മുംതാസിന്റെ കബർ, അതായത് മുംതാസിന്റെ ശരീരം കൊണ്ട് അടക്കാൻ പോവുകയാണ്. 22 വർഷങ്ങൾക്കിടയിൽ ഷാജഹാൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മുംതാസിനെ അടക്കുന്നതിന്റെ കൂട്ടത്ത് ഷാജഹാനെ അടക്കണമെന്ന് ഷാജഹാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഷാജഹാന്റെ നേതൃത്വത്തിൽ തന്നെ മുംതാസിനെ അടക്കാനായിട്ട് സാധിച്ചു. ഇനി എന്തിനാണ് ഷാജഹാൻ ഇത്ര വലിയൊരു കെട്ടിടം തന്റെ ഭാര്യമാരിൽ ഒരാളായ മുംതാസിന് വേണ്ടി കെട്ടിയെന്ന് ചോദിച്ചാൽ, ഈ ലോകം എക്കാലത്തും അറിയണം ഷാജഹാന് മുംതാസിനോടുള്ള സ്നേഹം, അത് ഈ ലോകം മുഴുവൻ എക്കാലവും വാഴ്ത്തി പാടണം എന്നുള്ളത് കൊണ്ടാണ് ഷാജഹാൻ മുംതാസിന് വേണ്ടി വലിയൊരു താജ്മഹൽ, ദി സിമ്പിൾ ഓഫ് ലവ് കെട്ടിയത്. കാര്യം കഴിഞ്ഞിട്ടില്ല, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ താജ്മഹൽ കാണുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് സെന്ററിൽ താജ്മഹൽ, ഇതിന്റെ ചുറ്റിലായിട്ട്, അതായത് ഇതിന്റെ ഫ്രണ്ടിലായിട്ട് 4 പില്ലേഴ്സ് ഉണ്ട്. ഈ 4 പില്ലേഴ്സും സ്ട്രെയിറ്റ് ആയിട്ടല്ല കെട്ടിയിട്ടുള്ളത്, കുറച്ച് ചരിച്ചാണ്, അതായത് കുറച്ച് സ്ലൈറ്റ് ആയിട്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത്. എന്തിനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് നമുക്കിപ്പോ ഏത് ഫോട്ടോ കണ്ടാലും അറിയാം അത് കുറച്ച് ചരിവിലാണ് 4 പില്ലേഴ്സ് ഉള്ളത്. എന്തിനാണ് ഇങ്ങനെ കെട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ താജ്മഹൽ ഒരു നദിക്കരയിലാണ് ഉള്ളത്. അപ്പോ എപ്പോ വേണമെങ്കിലും ഫ്ലഡ് വരാൻ, അതായത് ഫ്ലഡ് എന്ന് പറയുമ്പോൾ പ്രളയം വരാനുള്ള സാധ്യതയുണ്ട്.
അതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടാണ് പണ്ടത്തെ എഞ്ചിനീയർമാര് ഈ ഒരു 4 വില്ലേജ് സ്റ്റഡി ചെയ്തത്. കാരണം എത്ര ഭൂമികുലുക്കം വന്നാലും എത്ര സുനാമി വന്നാലും എന്ത് ഫ്ലഡ് വന്നാലും ഈ 4 വില്ലേജ് ഒരിക്കലും മറിഞ്ഞ് താജ്മഹലിന്റെ മുകളിലേക്ക് വീഴാൻ പാടില്ല. അതുകൊണ്ടാണ് 350 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ ആർക്കിടെക്ചർമാരും എഞ്ചിനീയർമാരും ഈ ഒരു രീതിയിൽ പില്ലറുകൾ കിട്ടിയത്. ഇനി അവരുടെ ദീർഘവീക്ഷണം നിങ്ങൾ നോക്കണം. അതായത് 350 വർഷങ്ങൾക്ക് മുൻപ് അവർ കെട്ടിയ സാധനത്തിൽ ഇത്രയധികം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് 4 പില്ലർ കെട്ടുമ്പോൾ ഒരു ചരിവ് കൊടുക്കണമെങ്കിൽ അന്നത്തെ എഞ്ചിനീയർമാർക്ക് ഒരു സല്യൂട്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഈ ടവറുകൾ പറയുന്നത് മിനറൈറ്റ്സ് ആണ്. അതായത് എന്തിനാണ് ഈ ടവർ കെട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇസ്ലാമിക് നിർമ്മിതികളിൽ ഇത്തരം ടവറുകൾ നമുക്ക് കാണാൻ പറ്റും. എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനാ ഗീതം ചൊല്ലുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് കേൾക്കാൻ വേണ്ടിയാണ് ഇത്ര പൊക്കത്തിൽ ടവർ ഉള്ളത്. ഈ ടവറിന്റെ മുകളിലൊരു റൂമുണ്ട്. ഈ റൂമിനകത്ത് കയറി ഇരുന്നു കൊണ്ട് പ്രാർത്ഥനാ ഗീതം ചൊല്ലാൻ സാധിക്കും. അതെല്ലാവർക്കും കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് താജ്മഹൽ ഒരു ശവകുടീരമല്ല, അവിടെ എന്തിനാണ് പ്രാർത്ഥന ഒക്കെ? താജ്മഹലിനകത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പള്ളി പ്രവർത്തിക്കുന്നില്ല. പണ്ടൊരു പള്ളി ഉണ്ടായിരുന്നു. അപ്പം ഈ പള്ളിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഷാജഹാൻ 4 ടവറുകൾ കെട്ടിയത്. ഇനി നമ്മൾ ഏത് സമയത്താണ് താജ്മഹലിനെ കാണുന്നത്, ആ സമയത്ത് താജ്മഹലിന്റെ കളറ് വ്യത്യാസമായിട്ട് നമുക്ക് തോന്നും. ഫോർ എക്സാമ്പിൾ, നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ താജ്മഹലിന്റെ കളറ് ഒരു പിങ്കിഷ് കളറായിരിക്കും. ഉച്ചയ്ക്ക് അത് പ്യുവർ വൈറ്റ് ആയിരിക്കും. സന്ധ്യാസമയത്ത് അതൊരു ലൈറ്റ് ഓറഞ്ച് കളറായിരിക്കും. അങ്ങനെ 3 സമയത്തും താജ്മഹലിന് 3 നിറങ്ങളായിട്ട് കാണാൻ പറ്റും. എന്നെങ്കിലും നിങ്ങൾ താജ്മഹലിൽ പോകുമ്പോൾ ഉച്ചയ്ക്കൊന്നും പോകരുത്. ഉച്ചയ്ക്ക് പോയാൽ നിങ്ങൾക്ക് പ്യുവർ വൈറ്റ് കാണാൻ പറ്റും. രാവിലെയോ, അതായത് ഏർലി മോർണിംഗോ വൈകിട്ടോ പോകണം. അപ്പൊ നിങ്ങൾക്ക് നല്ല കിടിലം വ്യൂ കിട്ടും. മുഗൾ എമ്പയറിലെ ഏറ്റവും വലിയ ധനികനായിട്ടുള്ള രാജാവായിരുന്നു ഷാജഹാൻ. ആ സമയത്ത് ഷാജഹാൻ എവിടെ നിന്നില്ല, അതായത് എത്ര എത്ര രാജ്യങ്ങളിൽ നിന്ന് എത്ര വിലപൊഴുപ്പുള്ള കല്ലുകളായിരിക്കും കൊണ്ടുവന്നത്. അപ്പോ ആ ഒരു മാർബിളിന്റെ ഒരു ടോൺ അങ്ങനെയാണ്, അതായത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിന്റെ കളറ് മാറും, അതാണ് അതിന്റെ ഒരു ടോൺ. ഇനി മുംതാസ് എങ്ങനെയാണ് മരിച്ചതെന്ന് നമുക്കറിയാം. ഷാജഹാന്റെ അവസാന കാലം എങ്ങനെയായിരുന്നു? ഷാജഹാന്റെ മക്കളിൽ ഒരാളായിരുന്നു ഔറംഗസീബ്. അതായത് ഷാജഹാന് വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങൾ പിടിപെട്ടപ്പോൾ തന്റെ മകനായ ഔറംഗസീബ് എല്ലാ സഹോദരന്മാരെയും യാതൊരുവിധ ദയാദാക്ഷിണ്യങ്ങളും ഇല്ലാതെ കൊന്നുതള്ളി. അതായത് തന്റെ ചോരയെ ഔറംഗസീബ് കൊന്നുതള്ളി. ഷാജഹാൻ കൊന്നുതള്ളി 3 പേരെ, പക്ഷെ ഔറംഗസീബ് കൊന്നുതള്ളിയത് കണക്കില്ല. കാരണം ഷാജഹാന് ധാരാളം മക്കളുണ്ടായിരുന്നു. എല്ലാ മക്കളെയും കൊന്നുതള്ളിക്കൊണ്ടാണ് ഔറംഗസീബ് അധികാരത്തിൽ വരുന്നത്. അങ്ങനെ വാർദ്ധക്യത്തിലായ ഷാജഹാൻ അസുഖങ്ങളെല്ലാം അതിനെല്ലാം മുക്തി പ്രാപിച്ച് വീണ്ടെടുക്കും. അതായത് ആരോഗ്യം വീണ്ടെടുക്കുന്നു മനസ്സിലാക്കി ഷാജഹാനെ ഒരു ഫോർട്ട്, അതായത് ആഗ്ര ഫോർട്ടിലിട്ട് കൂട്ടുകയാണ്. തന്റെ അച്ഛന് ആരോഗ്യം വീണ്ടെടുക്കാൻ വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ അധികാരത്തിൽ ഷാജഹാൻ വരും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഔറംഗസീബ് തന്റെ സഹോദരന്മാരെല്ലാം കൊന്നിട്ട് അച്ഛനെയും എടുത്തൊരു ആഗ്ര ഫോർട്ടിൽ കൊണ്ടിട്ടിട്ട് അധികാരം ഏറ്റെടുത്തത്. അങ്ങനെ ഷാജഹാന് 10 വർഷങ്ങളോളം ആഗ്ര ഫോർട്ടിൽ പൂട്ടിയിടുകയാണ്. ഇനി ആഗ്ര ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ചുവരും ഒരു ഹോളും. അതായത് ഈ ഒരു ഫോർട്ടിലെ ഒരു 4 ചുവരിനകത്തുള്ള ഒരു റൂമിൽ, ആ റൂമിൽ കൂടെ പുറത്തേക്ക് നോക്കിയാൽ താജ്മഹൽ കാണാം. തന്റെ പ്രിയ സതിക്ക് വേണ്ടി കെട്ടിയ താജ്മഹലിൽ അവസാന കാലത്തൊന്നും പോകാൻ പോലും കഴിയാതെ ഒരു ഹാളിൽ കൂടെ താജ്മഹലും നോക്കി 10 വർഷം ഷാജഹാൻ കഴിയേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഷാജഹാൻ മരിച്ചപ്പോൾ ഔറംഗസീബ് ചെയ്തത് വളരെ മോശം കാര്യമാണ്. അതായത് ഇത്രയും വലിയ ചക്രവർത്തിയാണ്, ദി റിച്ചസ്റ്റ് കിങ് ആയിരുന്നു ഷാജഹാൻ. ഷാജഹാന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു മന്ദിരം പോലും പണിയാതെ താജ്മഹലിനകത്ത് ഈ മുംതാസിനെ സെന്ററിലാണ് അടക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈ മുംതാസിനെ അടക്കിയ സെന്ററിനും അടുത്ത ചുവരിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം. അതായത് നിങ്ങൾക്ക് അറിയാലോ, ഇത് ചുവര്, ഇത് മുംതാസിന്റെ കബർ അടക്കിയ സ്ഥലം, ഇതിന്റെ നടുക്കുള്ള ഒരു സ്പേസിലാണ് ഷാജഹാനെ അടക്കിയത്. താജ്മഹലിനെ നോക്കിക്കഴിഞ്ഞാൽ യാതൊരുവിധ പ്ലാനിങ്ങും ഇല്ലാതെ കെട്ടിയ ഒരു സാധനം ഷാജഹാന്റെ ഈ ഒരു കവർ ആയിരിക്കും. ബാക്കി കാര്യങ്ങളെല്ലാം വളരെ പ്ലാനിങ്ങിൽ ഷാജഹാൻ ചെയ്തതാണ്. എന്നാൽ ഷാജഹാന്റെ കവർ മാത്രം യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് കെട്ടിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ താജ്മഹലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാം പക്ക അറേഞ്ച്ഡാണ്. പക്ഷെ ഒരു ഒരു ചെറിയ നിർമ്മിതി മാത്രം യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ വാല പോലെ ഒരു സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഷാജഹാന്റെ കവർ. ഇതെല്ലാം നടന്നു കഴിഞ്ഞ് വർഷങ്ങളായി. അതായത് 300-350 വർഷങ്ങൾക്ക് മുൻപാണ് ഇതെല്ലാം നടന്നത്.
അത് കഴിഞ്ഞ് ഔറംഗസേബ് അധികാരത്തിൽ വന്നപ്പോൾ ആ ഒരു മുഗൾ എംപയറിന്റെ ഒരു പ്രൗഢിയൊക്കെ അങ്ങ് പോയി. അതായത് ഔറംഗസേബിന് യാതൊരുവിധ പവറും ഇല്ലായിരുന്നു. ഷാജഹാനായിരുന്നു മുഗൾ എംപയറിന്റെ ഒരു ഒരു ശക്തി. ഷാജഹാനെ കണ്ട് പേടിച്ചിട്ടാണ് പലരും ഇതിനോട് യുദ്ധം ചെയ്യാൻ വരാത്തത്. എന്നാൽ ഔറംഗസേബ് അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാവരും താജ്മഹലിൽ കണ്ണ് വയ്ക്കുകയാണ്. അതായത് താജ്മഹലിന്റെ പ്രൗഢിയിൽ എല്ലാവരും കണ്ണ് വയ്ക്കുകയാണ്. എന്ത് യുദ്ധം നടന്നാലും ഒരു കൂട്ടം ആൾക്കാർ താജ്മഹലിലോട്ട് ഓടും. എന്തിനാ? അവിടെ നിന്നുള്ളതെല്ലാം കട്ടെടുക്കാൻ വേണ്ടി. അവിടെ നിന്ന് കട്ടെടുത്ത് കട്ടെടുത്ത്, അതായത് നമ്മളിപ്പോ കാണുന്ന താജ്മഹല് പണ്ട് ഇതിലും കൂടുതൽ ഗ്രാൻഡ് ആയിരുന്നു. അതായത് ഒരുപാട് വൈഡൂര്യങ്ങളും ഒരുപാട് രത്നങ്ങളും ഒക്കെ ഉള്ള ഒരു വലിയ ഗ്രാൻഡ് പ്ലേസ് ആയിരുന്നു. അതായത് ഗ്രാൻഡ് നിർമ്മിതിയായിരുന്നു താജ്മഹൽ. ഇന്ന് നമ്മൾ കാണുന്നതിന്റെ ഇരട്ടി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം കട്ടെടുത്തുകൊണ്ട് പോവുകയാണ്. വിലമതിക്കാനാവാത്ത കല്ലുകള്, രത്നങ്ങള്, വൈഡൂര്യങ്ങള്, ഫോട്ടോ ഫ്രെയിമുകള്, ഗോൾഡൻ സ്ക്രീനുകള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും വന്ന് കട്ടെടുത്തുകൊണ്ട് പോയി. അവസാനമായി മോഷ്ടിച്ചത് ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് അവസാനം വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി. അപ്പോ എല്ലാം കഴിഞ്ഞ ഒരു ലേറ്റ് 90സിൽ ഒരു ബ്രിട്ടീഷ് അധികാരി അധികാരത്തിൽ വരികയാണ്. അപ്പൊ അങ്ങനെ പറയുകയാണ്, ഇനി താജ്മഹലിൽ നിന്നും ഒന്നും എടുക്കണ്ട, ഇത്രയും സുന്ദരമായ ഒരു നിർമ്മിതി നമുക്ക് വീണ്ടും മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും മെയിൻറ്റെനൻസ് ചെയ്യാണ്. അങ്ങനെ വീണ്ടും ഒരുപാട് വർഷങ്ങളോളം യാതൊരു പുരോഗതി ഇല്ലാതെ, യാതൊരു മെയിൻറ്റെനൻസ് ഇല്ലാതെ കിടന്നൊരു സ്ഥലം ബ്രിട്ടീഷുകാരാണ് ഇപ്പോൾ കാണുന്ന താജ്മഹൽ പോലെ ആക്കി എടുത്തത്. റിമെമ്പർ വൺ തിങ് അതായത് താജ്മഹൽ പണ്ട് ഇതിൽ വലിയ ലക്ഷറി ആയിരുന്നു. ഇനി ഷാജഹാൻ കൊണ്ടുവന്ന ഒരു പൂന്തോട്ടം ഗാർഡൻ അല്ല ഇപ്പോൾ ഉള്ള ഒരു ഗാർഡൻ. താജ്മഹൽ ഇപ്പൊ നമുക്ക് പോയാൽ കാണാൻ പറ്റുന്ന ഒരു ഗാർഡൻ അത് ഷാജഹാന്റെ ഗാർഡൻ അല്ല, അത് ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. അതായത് ഷാജഹാന്റെ ഗാർഡൻ എന്ന് പറയുമ്പോൾ നമുക്ക് താജ്മഹൽ കാണാൻ സാധിക്കില്ലായിരുന്നു. ഫുള്ള് മരങ്ങളും അങ്ങനെ ചെടികളും ഒക്കെ ആയിട്ട് ഫുൾ താജ്മഹൽ മറഞ്ഞു കിടന്നതാണ്. ഇനി ഷാജഹാന്റെ ഒരു പൂന്തോട്ടത്തിൽ, അതായത് ഷാജഹാന്റെ ഗാർഡനിൽ ഒരുപാട് മരങ്ങളായിരുന്നു. എന്തിനാണ് ഈ മരങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇതിൽ നിന്നും ഒരുപാട് ആഹാരം, അതായത് ആപ്പിൾ, മുന്തിരി പോലെയുള്ള ഒരുപാട് ഫലങ്ങൾ കഴിക്കാനും മാങ്ങയൊക്കെ കഴിക്കാനും, അങ്ങനെ ഈ ജനങ്ങൾക്ക് വന്ന് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒരു പ്രത്യേകം പാർക്ക് പോലും ഷാജഹാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു നല്ലൊരു ഉദ്ദേശത്തിലായിരുന്നു ഷാജഹാൻ അവിടെ ഒരു ഗാർഡൻ കൊണ്ടുവന്നത്. പിന്നീട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാരാണ് ഇപ്പൊ കാണുന്ന ഒരു ഗാർഡൻ ഉണ്ടാക്കിയത്. ഇപ്പൊ കാണുന്ന ഗാർഡൻ ഫ്രഞ്ച് മോഡലിലാണ് അവർ ചെയ്തിട്ടുള്ളത്, ഫ്രഞ്ച് മോഡൽ. അങ്ങനെയാണ് ഇപ്പൊ കാണുന്ന ഗാർഡൻ നമ്മൾ കാണുന്നത്. ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് പറയാം. അതായത് പണ്ട് വേൾഡ് വാർ 1, വേൾഡ് വാർ 2 ഒക്കെ നടന്ന സമയത്ത് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ക്രൗൺ ആയിട്ട് കണ്ടത് ഈ ഒരു താജ്മഹലായിരുന്നു. അങ്ങനെ ജപ്പാൻ ആർമിയൊക്കെ ഈ താജ്മഹലിനെ ലക്ഷ്യമാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ ഇതിന്റെ ടോപ്പ് പോർഷൻ, അതായത് ഇതിന്റെ ഡോം, ഇതിന്റെ ആ ഒരു മുകളിലെ ഡോമിനെ കംപ്ലീറ്റ് ആയിട്ട് ബാംബൂസ് മുള കൊണ്ടങ്ങ് മറയ്ക്കുകയാണ്, പുറത്തുനിന്ന് ആരും പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഇരിക്കാനായിട്ട്. ഇപ്പോ ഈ ഒരു പ്രസന്റ് ഡേയിൽ പോലും ഡൽഹിയിൽ ഒരു പരിപാടി നടന്നാൽ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് താജ്മഹലിലാണ്. റിപ്പബ്ലിക് ഡേയുടെ പരിപാടിയോ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു പരിപാടിയോ എന്ത് നടന്നാലും ആദ്യം അവര് നോക്കുന്നത് താജ്മഹലിന്റെ സെക്യൂരിറ്റിയാണ്. കാരണം ഇന്ന് ഇന്ത്യയുടെ ഒരു ഫേസ് ആണ് താജ്മഹൽ, ദി വേൾഡ് വണ്ടർ. നമ്മളിപ്പോ പുറത്തൊരു രാജ്യത്ത് പോയിട്ട് ഇന്ത്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ആദ്യം പറയുന്നത് താജ്മഹലിനെ കുറിച്ചായിരിക്കും. ഇനി ഒരു കോൺസ്പിറസി തിയറി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷെ സത്യമായിരിക്കാം. അതായത് ഇങ്ങനെയാണ്, ഷാജഹാൻ വീണ്ടും ഒരു താജ്മഹൽ കെട്ടാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു നദിയുടെ കരയിലാണ് താജ്മഹൽ, അതും വൈറ്റ് താജ്മഹൽ. ഇതിന് ഓപ്പോസിറ്റ്, ഇതിന്റെ നേരെ ഇതിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഈ നദിയുടെ അപ്പുറത്തെ കരയിൽ ഒരു ബ്ലാക്ക് താജ്മഹൽ, അതായത് കറുത്ത താജ്മഹൽ പണിയാൻ ഷാജഹാൻ പ്ലാൻ ചെയ്തിരുന്നെന്ന് പല തിയറികളും പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര സുന്ദരമായിരിക്കുമായിരുന്നു ഒരു താജ്മഹൽ കൂടി വന്നു കഴിഞ്ഞാൽ. അതായത് ബ്ലാക്ക് താജ്മഹൽ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ വീണ്ടും ഒരു 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 നയന വിസ്മയമായിട്ട് മാറുമായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അവസാന കാലത്ത് ഔറംഗസേബ് റൂളിൽ വന്നു, അതുപോലെ തന്നെ ഷാജഹാൻ സിഖായി, അതുപോലെ തന്നെ ഷാജഹാൻ ജയിലുമായി. അല്ലെങ്കിൽ ഒരു പക്ഷെ അദ്ദേഹം ഒരു താജ്മഹൽ കൂടി ഉണ്ടാക്കുമായിരുന്നു. ഇനി ഇപ്പോ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ഇങ്ങനെയൊരു താജ്മഹൽ ഉണ്ടാക്കണമെങ്കിൽ എത്ര കോടി രൂപ ചെലവ് വരും? ഇത് ഇന്റർനെറ്റിൽ പറയുന്നത് 70,000 കോടിയാണ്. അതായത് 70,000 കോടി രൂപ ചെലവുണ്ടെങ്കിൽ ഇനി ഇതുപോലത്തെ ഒരു താജ്മഹൽ ഇന്ത്യയിൽ കെട്ടാനായിട്ട് സാധിക്കുള്ളൂ. പണ്ടത്തെ കാലത്ത് അത്രയും റിച്ച് ആയിരുന്ന ഷാജഹാൻ ഒരുപാട് വിലപിടിപ്പുള്ള കല്ലുകൾ കൊണ്ടുവന്നാണ് ഈ ഒരു താജ്മഹൽ കെട്ടിയത്.
ഇനി ഒരിക്കലും താജ്മഹൽ പോലെ ഒരു വേൾഡ് വണ്ടർ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോ ഇതൊക്കെയാണ് താജ്മഹലിനെ കുറിച്ചുള്ള കുറച്ച് സീക്രട്ട് കാര്യങ്ങള്. ഇതില് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് സീക്രട്ടായിട്ട് തോന്നിക്കാണ്, ബാക്കിയെല്ലാം നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും ഓക്കെ ബൈ.